നമസ്കാരം. നസ്രുള്ളയുടെ മരണത്തിന് ശേഷം മുങ്ങിയ ആയത്തുള്ള ഖമേനി കഴിഞ്ഞ ദിവസം പൊങ്ങിയിട്ടുണ്ട്. ആരും കരുതിയിരുന്നതല്ല ഇനിയൊരു ഇറാനിലോട്ട് ഏതു നേരം ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതികൊണ്ട് തന്നെയായിരുന്നു ഖമേനിയെ അതീവ സുരക്ഷ ഉള്ള പ്രാധാന്യമുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഖമേനി ഒരു പൊതുമധ്യത്തിൽ പ്രത്യക്ഷനായത്. മാത്രമല്ല കടുത്ത ഭാഷയിലാണ് ഇനിയും വീണ്ടും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ വളരെ കടുത്ത ഭാഷയിലാണ് ആ ഒരു ആയിരക്കണക്കിന് ആളുകളായിരുന്നു അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. അതൊരു പള്ളിമുറ്റമായിരുന്നു അവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. മാത്രവുമല്ല സാർ, അതിൽ എടുത്തു പറയേണ്ടത് കയ്യിലൊരു റൈഫിളായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ വലിയ രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. എന്തായാലും ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ പ്രതികാരം അത് ഇനിയും തുടരും എന്നുള്ള എന്തൊരു ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു റൈഫിളും പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചയാകുന്നത്. അതെ, എത്രയോ നാളിന് ശേഷമുള്ള ഒരു പ്രഭാഷണം, 5 വർഷത്തിന് ശേഷം. പക്ഷെ ആ പ്രഭാഷണവും അവിടുത്തെ ആ തോക്ക് പിടിച്ചുള്ള നിപ്പും ഒക്കെ അതൊക്കെ വലിയ അപകട സൂചന നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനി ഒരു മതവാദത്തിനു വേണ്ടിയുള്ള തീവ്ര യുദ്ധമായി മാറുമോ എന്നാണ്. അവിടെ പറഞ്ഞത് എന്താണ്, നമ്മള് എന്ന് പറഞ്ഞാൽ അത് തീവ്രമായ ഒരു യുദ്ധത്തിലേക്ക്. പക്ഷെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ഇപ്പൊ ഇറാനെ പരോക്ഷമായിട്ടോ ഒക്കെ സഹായിക്കുന്നുണ്ട്, പിന്തുണയും കൊടുക്കുന്നുണ്ട്. പക്ഷെ റഷ്യ ഇറാനെ, പക്ഷെ റഷ്യ അക്കാര്യത്തിനകത്ത് ഇറാന്റെ കൂടെ നിക്കത്തില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇസ്രയേൽ കടുത്ത തീരുമാനത്തിൽ മുമ്പോട്ട് നിൽക്കുകയാണ്. പക്ഷെ അവിടെയും അമേരിക്ക മുറുക്കി നിൽക്കുകയാണ്, അത് വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു മതവാദത്തിന് വേണ്ടിയുള്ള തീവ്രയുദ്ധമായി മാറും. തീവ്രയുദ്ധമായി മാറിക്കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങള് ഇതിനകത്ത് പിന്മാറ്റം നടത്തും, ഇവരെ പലതരത്തിലും ഡിസ്കറേജ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ തോക്കും പിടിച്ച്, അതും റഷ്യൻ നിർമ്മിതമായ തോക്കും പിടിച്ചാണ് നിൽക്കുന്നത്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് നടത്തിയത്. അവിടെ കൂടിയിട്ടുള്ളതെല്ലാം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെ എല്ലാം പ്രകോപിപ്പിക്കുക, നമുക്ക് ഒന്നിക്കണം എന്നുള്ള രീതിയിലാണ് അമേരിക്ക വളരെ ശക്തമായിട്ട് തന്നെ ഇസ്രായേലിനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു വാർത്ത വന്നത് നസ്രുള്ളയുടെ പിൻഗാമിയെ വധിച്ചു എന്നുള്ള ഒരു വാർത്തയും നിൽക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുള്ള സാധ്യത എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത് പുറത്തു വിടുകയും ഇല്ല തൽക്കാലം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറാൻ ഇപ്പൊ ചെയ്യുന്നത് അവരെല്ലാം ഒളിവിലിരിക്കുക, ബങ്കറിനുള്ളിലൊക്കെ ഇരിക്കുന്നു. പാവം പിടിച്ച ജനങ്ങളാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇറാനിലെ ഭരണാധികാരികൾ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂട്ടപ്പലായനും പിന്നെ അവരുടെ വാസസ്ഥലങ്ങളിലെ ഇവരൊക്കെ തന്നെ കയറി പാർപ്പുറപ്പിച്ചിരിക്കുന്നു. അവരെ തീർക്കാൻ വേണ്ടി ഇസ്രയേല് തകർത്ത് ശ്രമിക്കുമ്പോൾ ഈ നിരപരാധികളായിട്ടുള്ള ജനങ്ങളും ഇതിനകത്ത് ഇരകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ജീവൻ അതല്ലേ എല്ലാ യുദ്ധങ്ങളിലും കണ്ടിട്ടുള്ളത് അതൊക്കെ തന്നെയാണ്. ഇപ്പൊ പുതിയ തന്ത്രം ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആൾപ്പാർപ്പുള്ള ഇടങ്ങളിൽ കയറി ഒളിവിലിരിക്കുക. നമ്മൾ നേരത്തെ തുടക്കത്തിലൊക്കെ പറഞ്ഞല്ലേ, സ്ത്രീകളുടെ വേഷത്തിലും ഒക്കെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവര് സാർ ഈ ഖമേനി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അമേരിക്കനെ പേപ്പട്ടി എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലെ രക്തരക്ഷസുകൾ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഞങ്ങൾക്കിപ്പോ ഞങ്ങളെ അടിച്ചു, അത് ശരി, കാര്യം ശരിയാണ്, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അതൊന്നും ഞങ്ങൾക്ക് ഒന്നുമേ അല്ല, അതായത് ഞങ്ങൾക്ക് അത് ഏറ്റിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ വളരെ അഹങ്കാരത്തോടെയും, അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് ഒന്നിനി ഭയക്കാനില്ല, നിങ്ങൾ ഇനി എന്ത് തന്നെ ഞങ്ങളതിനെ ആക്രമിച്ചാലും അതൊന്നും തന്നെ ഞങ്ങൾക്ക് ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രസംഗം. അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്, തകർക്കും, വളരെ ശക്തമായിട്ട് ഇനിയും തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇറാന്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മറ്റു പല ഭാഗങ്ങളിൽ നിന്നൊരു സമ്മർദ്ദം ഉണ്ടായി. കാരണം ഇത്രത്തോളം ലെബനിലേക്കും ഒക്കെ ഹിസ്ബുള്ളയുടെ തലവന്മാരെയും ഇറാന്റെ ഒരു പരമാധികാരിയെയും ഒക്കെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഇവരോട് പകരം വീട്ടണം, അതിനുള്ള ഒരെണ്ണം തിരിച്ചു കൊടുക്കണം എന്നൊരു സമ്മർദ്ദമുണ്ടായി. അത് തിരിച്ചു കൊടുത്തു, അതൊരു അഭിമാന പോരാട്ടം പോലെ തിരിച്ചു കൊടുത്തു. 1200 മിസൈലല്ലേ അങ്ങോട്ടേക്ക് പായിച്ചു
ചൂട്ടത്. പക്ഷേ ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഈ ഈ പ്രഭാഷണം വിളിച്ചു കൂട്ടിയതിന്റെ തന്നെ കാര്യം എന്താണ്? ഇത് കൂടുതൽ പ്രകോപനപരമാക്കുക, ജനങ്ങളെ മുഴുവൻ, കാരണം ഭരണകൂടത്തിന് എപ്പോഴും ജനങ്ങളുടേതായ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും കൂടി വേണം യുദ്ധസമയത്തും. അത് ഇസ്രായേലിൽ അവിടെ ഒരു വിഭിന്നത ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവിടെ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിൽ വരുമ്പോൾ ഈ പ്രസ്താവന അവരെ ഒന്നുകൂടെ ഒന്നിപ്പിക്കും. അവിടെ ഇസ്രായേലിലെ നെതന്യാഹുവിനെതിരെ ഉണ്ടായിരുന്നു, അവരതൊക്കെ മാറി ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്നത് ചുറ്റിനുള്ള ഈ ഇസ്ലാം രാഷ്ട്രങ്ങളോടെല്ലാം ഒരു കടുത്ത എതിർപ്പും ശത്രുതയും വെച്ച് പുലർത്തും. അതാണ് ഏറ്റവും വലിയ അപകടകാരിയായി മാറാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ ഒരു മതവാദത്തിന് വേണ്ടിയുള്ള, അത് തീവ്രവാദ യുദ്ധമായി മാറും എന്നുള്ളതാണ്. ഇപ്പം ഇവിടൊക്കെ തന്നെ ഇറാന്റെ അടുക്കിലേക്ക് ഇന്ത്യയുടെ കപ്പലുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം, അത് വലിയ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 3 യുദ്ധക്കപ്പലാണ് ഇറാൻ തീരത്ത് നങ്കൂരം ഇട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഒരു പശ്ചിമേഷ്യൻ യുദ്ധം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്തും വലിയ മാരകമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു നിലവിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്ത് നങ്കൂരം ഇട്ടിരിക്കുന്നത്. പക്ഷെ അത് അവിടെയുമായുള്ള ഇറാനുമായുള്ള സൈനിക ബലത്തിൽ അല്ലെങ്കിൽ ശക്തി ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എല്ലാരും ഉറ്റുനോക്കുകയാണ്, എന്താണ് ഇന്ത്യയും ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്തുന്നത്? പക്ഷെ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ ഇതിനു വേണ്ടി മാത്രമാണെന്നാണ് ഒരു ഔദ്യോഗിക കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇതിന് മറ്റൊരു തരത്തില് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്നത് ഈ ഹിസ്ബുള്ളയുടെ പിൻഗാമിയെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. ഈ ഇസ്രായേലിന്റെ നസ്രുള്ളയുടെ പിൻഗാമിയെ ലക്ഷ്യമിടുകയും അതിനോടൊപ്പം തന്നെ ലെബനിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനിൽ നിന്നുള്ള അപ്പം ഇതിനെ മുഴുവനായിട്ട് ഇറാൻ ഇപ്പോൾ ചെറുത്തു നിൽക്കണം. ഇത്രയും കാര്യങ്ങൾ ഇസ്രായേൽ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇതിനെ ചെറുത്തു നിൽപ്പ് ആവശ്യമാണ്. പക്ഷെ റഷ്യ എത്രത്തോളം ഇതിന് ഇനി അങ്ങോട്ട് സഹായം ഉണ്ടാകും എന്ന് അറിയത്തില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കൊണ്ട് അവരുടെ പരമാധികാരിയല്ലേ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് റഷ്യക്ക് അതിനോട് യോജിപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനി അധിക നാൾ ഉണ്ടാകില്ല എന്നൊരു പ്രയോഗം കൂടി പറഞ്ഞു. അധിക നാൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ എന്താ, യുദ്ധം ഉണ്ടാകില്ലെന്നാണോ? അതൊരു ചോദ്യമാണ്. ഇസ്രായേലിനെ തീർക്കും എന്നുള്ള മട്ടിലാണ്. ഇസ്രായേലിനെ തീർക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അത് നടക്കുമോ? ഇറാനെ സംബന്ധിച്ച് ഈ തീർക്കാൻ കഴിയും. പക്ഷെ ആ അങ്ങനെ തീർക്കാൻ പോയി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ മറ്റുള്ളിടത്ത് വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കും. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ഞങ്ങളെ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് തട്ടി, അപ്പോൾ ഞങ്ങൾ അതിന് തിരിയൊരു തട്ട് തന്നു, അതാണ് ഞങ്ങൾ ആ വിട്ട മിസൈൽ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അല്ലാതെ യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞവര് പെട്ടെന്ന് പിന്നെ അവിടുത്തെ പരമാധികാരിയുടെ നേതൃത്വത്തിൽ ഒരു പ്രഭാഷണം, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടായതിന്റെ പിന്നിൽ എന്താണ്? അപ്പൊ ഇറാന്റെ ഒരു വാക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ മിസൈല് തന്നെ 100-200 വിട്ടത് നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ, അല്ലെ, പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുപോലെ ഇറാൻ ഇനിയും പതിയിരുന്ന് ആക്രമിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം ലെബനിലേക്ക് ഇവർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും തീർക്കണം. ഹിസ്ബുള്ളയുടെ തലവനെ തീർത്തതിന് പ്രതികാരം തീർക്കണം. ഹിസ്ബുള്ളയുടെ പിൻഗാമിയെ നോട്ടവിട്ടിരിക്കുന്നു, പിൻഗാമിയെ തീർത്തു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനും പ്രതികാരം വീട്ടണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇറാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാറേ, ഇപ്പൊ ഈ ഖമേനിയുടെ പ്രസംഗം പുറത്തു വന്നതിന് ശേഷം, പക്ഷെ ഇസ്രായേൽ ഇതുവരെയായിട്ടും പ്രത്യക്ഷത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല, ഇതുവരെയായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും ഏറെ ദുരൂഹത നിറഞ്ഞതാണ്. കാരണം എന്തായിരിക്കും അവരുടെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹു നിൽക്കുന്നില്ല എന്നുള്ളത്, പിന്നെ പിടിച്ചു നിർത്തി അനുസരണയോടുകൂടി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്ക സഹായം ചെയ്യുന്നുണ്ട്, ഇപ്പൊ റഷ്യ മറ്റവർക്കും സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുന്നില്ല, നിലയ്ക്ക് നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ഇസ്രായേൽ അധിക നാൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ആ രാഷ്ട്രം മുഴുവൻ ഞങ്ങൾ തീർത്തു കളയും എന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. പക്ഷേ ഇസ്രായേലിന്റെ ഈ ആയുധ സമ്പത്തിന്റെ മുമ്പില് ഇറാൻ ഒന്നുമല്ല. എന്ത് ഇറാനെയൊക്കെ തകർത്തും മാറ്റാനായിട്ട് ഇസ്രായേലിന് കഴിയത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള ഈ വാക്കുകളൊക്കെ വെറും ബാലിശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അതെ സാർ, ഇനി പറയേണ്ട ഒരു കാര്യം, ഒക്ടോബർ 7 ആവാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7 ഇതുപോലെ ഫലസ്തീൻ തീവ്ര സംഘടനയായിട്ടുള്ള ഹമാസ് ഇസ്രായേലിലേക്ക് ഒരു പുലർച്ചെ സമയത്ത് യാതൊരു മുന്നറിയിപ്പുകളും ഒന്നുമില്ലാതെ ഇരച്ചെത്തിയിട്ട് ഏകദേശം 1000 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു. അതും നിരപരാധികളായിട്ടുള്ള ആളുകളെ മുഴുവൻ അവരുടെ കണ്ണിൽ കണ്ടവരെ മുഴുവൻ അവർ കൊലപ്പെടുത്തി. 251 പേരെ അവരവിടുന്ന് ബന്ദികളാക്കി കൊണ്ടുപോയി. അതിൽ 171 ആളുകളെ അവർ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല ആളുകളും അതിനിടയിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് അവരുടെ തന്നെ കുറെ വീഡിയോ ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായി സാർ. ഈ മൃതദേഹത്തുമൊക്കെ ചവിട്ടിയിട്ടും തുപ്പിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ഇസ്രായേലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ മാരകമായിട്ടുള്ള ഒരു ആക്രമണമായിട്ടായിരുന്നു അന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചെത്തിയത്. അപ്പോൾ ഒക്ടോബർ 7 ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പൊ ഒരു അധികം ഒന്ന് പ്രതികരിക്കാതെ ഇരിക്കുന്നത്, അതായത് വാക്കുകളിലൂടെ മറ്റു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്, കരയുദ്ധം, പക്ഷെ വാക്കുകളിലൂടെ ഒന്നും അതിമാരകമായി പ്രതികരിക്കാതെ ഇവരെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒക്ടോബർ 7 ഒരു നല്ല തിരിച്ചടി നൽകാനായിരിക്കും. അത് ഇറാന് ചിലപ്പോൾ മുൻകരുതൽ എടുക്കുന്നുണ്ട്. അതെ, കാരണം പതിയിരുന്ന് അറ്റാക്ക് ചെയ്യും, കാരണം അവർക്ക് ഇതുവരെ ആ ക്ഷീണം മാറിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ലോകം മുഴുവൻ നടുങ്ങിപ്പോയി. പിന്നെ അയൺ ഡോം സംവിധാനത്തെ അവര് ഏറ്റവും അഹങ്കാരത്തോടു കൂടി പറയുന്നതാണ്, ഇസ്രായേലിലെ പ്രതിരോധ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്ന അയൺ ഡോം സംവിധാനത്തെ വരെ അന്ന് പറ്റിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലും തകർക്കുന്ന രീതിയിലായിരുന്നു അന്ന് അവരവിടേക്ക് ആക്രമണം നടത്തിയത്. ഈ പിന്നെ തീക്കട്ടയിലാണോ കയറി എറുംപരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. ഇത്തരത്തിലുള്ള സാങ്കേതികമായിട്ടും ആയുധ വിദ്യയിലൊക്കെ തന്നെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരു അടുക്കളയാണ് കയറി കളിച്ചിരിക്കുന്നത്. അതിന്റെ ക്ഷീണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് തന്നെ അവർ അഭിമാന പോരാട്ടമായിട്ടാണ് ഇതിനെ എടുക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പൊ ഇറാൻ കൊടുത്ത ഈ ഇത്രയും മിസൈലിന് പകരമായിട്ടുള്ളത് തീർന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പം നാട്ടെ 30 തെക്കൻ ലെബനീസ് ഗ്രാമങ്ങളിൽ നിന്ന് ജനം ഒഴിയാനായിട്ട് നിർദ്ദേശം പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ കമാൻഡർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയുള്ള ഹിസ്ബുള്ള റോക്കറ്റുകളും ഒക്കെ തന്നെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ സ്ഥിതി വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത്, 2 ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും പക്ഷേ മറ്റു പല രാഷ്ട്രങ്ങളും ഇതുപോലെ തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇസ്രായേൽ ഏത് തരത്തിൽ നീങ്ങും എന്നറിയില്ല. പക്ഷേ അമേരിക്ക ഇസ്രായേലിന് വീണ്ടും ചില കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം, ഒരു ആത്മസംയമനം പാലിക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യം ഉണ്ടാകും. കാരണം ആ ദിവസം അതുകൊണ്ട് തന്നെയാണ്.